പരിശുദ്ധ നബിതങ്ങളും സ്വഹാബിമാരും മഅറകത്തു ഹവാസിൻ ഹവാസിൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധം മദീനയിലെ ഹവാസിൻ എന്ന ഒരു തറവാടിന്റെ കീഴിൽ അവരെ സുശക്തരായ യോദ്ധാക്കളാണ്. ഇസ്ലാമിനെതിരെ വെല്ലുവിളി ഉയർത്തിയവർ വരികയും തിരുനബിതങ്ങളെയും സ്വഹാബികളെയും അവർ തുരത്തിയോടിക്കുമെന്ന് പറയുകയും ചെയ്ത് മദീനയിലെ അഷ്റഫുൽ ഖലഖിനെയും അനുയായികളായ സ്വഹാബിമാരെയും ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോ അവരുമായി നടന്ന ഒരു യുദ്ധമാണ് മഅറകത്തു ഹവാസിൻ. ആ ഹവാസിൻ യുദ്ധം നടക്കുമ്പോ ഹവാസിനുകാർ ഈമാനിന്റെ സുശക്തമായ പടയണിക്ക് മുമ്പിൽ പരാജയപ്പെടുകയാണ്. ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുന്ന സംഘമേതോ യുദ്ധത്തിന്റെ ഗ്രൗണ്ടിലേക്ക് വന്നവർ, അതിൽ ആണുങ്ങളോ പെണ്ണുങ്ങളോ കുട്ടികളോ ഉണ്ടെങ്കിൽ പോലും അവർ യുദ്ധ തടവുകാരായി പിടിക്കപ്പെടും എന്നതാണ് അന്നത്തെ സാഹചര്യം. യുദ്ധത്തിന് വന്ന പെണ്ണുങ്ങൾ, കുട്ടികളെയും കൊണ്ട് യുദ്ധത്തിന് വന്ന പെണ്ണ്, യുദ്ധക്കളത്തിൽ വന്നവർ എന്നല്ലാതെ തോറ്റവരുടെ വീട്ടിൽ പോയി പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടുവരലല്ല. യുദ്ധത്തിന് വന്ന പെണ്ണുങ്ങൾ അവരൊക്കെയാണ് പിന്നീട് അടിമകളാക്കി വിൽക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അവരെയാണ് റാൻസം നൽകി മോചന ദ്രവ്യം കൊടുത്ത് മോചിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളും യുദ്ധ തടവുകാരായി മഅറകത്തു ഹവാസിനിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ഉമ്മ കുട്ടികൾക്കിടയിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. പാല് കുടിക്കുന്ന പിഞ്ചു മക്കളെ നോക്കിയിട്ട് ഓരോ കുഞ്ഞിനെയും എടുത്ത് മുഖത്ത് നോക്കി തിരിച്ചു കൊടുക്കും. വെപ്രാളപ്പെട്ട് ഓടുകയാണ് ഒരു ചെറുപ്പക്കാരിയായ ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ അത് ശ്രദ്ധിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോടുന്നത്, അവർ നോക്കുന്നത്, തന്റെ കൈക്കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, തന്റെ കുഞ്ഞ് ആരുടെയെങ്കിലും കൈകളിലുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ അവസാനം യുദ്ധക്കളത്തിന്റെ ഒരു മൂലയിൽ ഒരു കൂട്ടം കുഞ്ഞുങ്ങളിൽ തന്റെ കുഞ്ഞ് കിടക്കുന്നത് കണ്ട് ആ കുഞ്ഞിനെ ഓടിച്ചെന്ന് വാരി പുണർന്ന് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി പാല് നിറഞ്ഞ് ആ ഉമ്മ ഓടി നടക്കുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട്, തന്റെ പിഞ്ചു പൈതൽ മരണപ്പെട്ടിരിക്കുമോ, തന്റെ പിഞ്ചു പൈതലിന് എന്ത് പറ്റിയിരിക്കും ആലോചിച്ചു നോക്കൂ. നമ്മുടെ മക്കൾ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് കാണാതെയായാൽ എത്രയാ നമ്മുടെ വെപ്രാളം. ആ കുഞ്ഞിനാരെങ്കിലും കൊണ്ടുപോയോ, എന്തെങ്കിലും സംഭവിച്ചോ, നമ്മൾ പേടിക്കൂലേ, വെപ്രാളപ്പെടില്ലേ, പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിക്കും. അപ്പോഴേക്കും വാട്സപ്പുകളായ വാട്സപ്പുകൾ മുഴുവനും അറിയിപ്പുകളായി. നമുക്ക് വിഭ്രാന്തിയാണ്, പ്രത്യേകിച്ച് പിഞ്ചു മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോ പേടിയാണ്. അവരോടുള്ള സ്നേഹം കാരണം ആ ഉമ്മ തന്റെ കുഞ്ഞിനെ കൈയിൽ കിട്ടിയപ്പോ നെഞ്ചിലെ മാറിലേക്ക് ചേർത്ത് വെച്ച് ആ കുഞ്ഞിനെയും കൊണ്ട് മണ്ണിൽ ഉരുണ്ട് കളിച്ച് മുറുകെ പിടിച്ചപ്പോ, ഒരുപക്ഷെ ഈ ലോകത്തെ എല്ലാ ശക്തിയും ഉപയോഗിച്ച കൈകളെ പിടിച്ചു മാറ്റിയാൽ പോലും ആ മാതൃകരങ്ങൾ അവിടെ നിന്ന് പിന്മാറുമായിരുന്നില്ല. അത്രമേൽ സുശക്തമായി നഷ്ടപ്പെട്ടതെന്തോ തിരിച്ചു കിട്ടിയ മാത്രയിൽ ആ ഉമ്മ സന്തോഷം കൊണ്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ ഗുരു അത് കാണുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാഴ്ച കണ്ട് സ്വഹാബികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അതദുറൂന ഹാദിഹി ത്വാരിഹത്തുൻ വലദഹാ ഫിന്നാർ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഉമ്മ തന്റെ ഈ കുഞ്ഞിനെ ഒരു തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവര് പറഞ്ഞു, നബിയേ, ലാ യാ റസൂലല്ലാ, ഇങ്ങനെയാണ് നബിയേ ആ ഉമ്മ ഈ കുഞ്ഞിനെ തീയിലെറിയ വെള്ളത്തിൽ പോലും എറിയില്ലല്ലോ. ആ ഉമ്മ ആ കുഞ്ഞിനെ കണ്ട് കെട്ടിപ്പിണഞ്ഞ് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് തേങ്ങി തേങ്ങി കിട്ടിയ സന്തോഷം കൊണ്ട് കരയുന്ന കരച്ചിൽ കണ്ടില്ലേ നബിയേ? ആ മോനെ കിട്ടിയ ഉമ്മ എങ്ങനെയാണ് ആ കുഞ്ഞിനെ ഒരു ഉപദ്രവമുള്ള വെയിലത്ത് സാഹചര്യത്തിൽ ഒരു ഉമ്മ കുഞ്ഞിനോട് കാണിച്ച അനൽപമായ സ്നേഹത്തിന്റെ ആ മുഹൂർത്തത്തിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അങ്ങനെ പറഞ്ഞാൽ ഒരു അത്ഭുതകരമായ സവിശേഷതയുള്ളൊരു വിഷയമാണ് പറയാൻ പോകുന്നത്. വല്ലദീ നഫ്സീ ബിയദിഹി,
ഏതൊരു പടച്ചതമ്പുരാന്റെ കൈകളിലാണോ എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണമുള്ളത്, അവനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നല്ലാഹ അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹിൽ ഉമ്മി ബിവലദിഹാ. ഈ ഉമ്മയോ, ഈ ഉമ്മ തൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹത്തെക്കാളേറെ അള്ളാഹുവിൻ്റെ പടപ്പുകളോട്, മനുഷ്യരോട്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് പടച്ച തമ്പുരാൻ കരുണ കാണിക്കുന്നവനാണ്. ഈ ഉമ്മ തൻ്റെ കുഞ്ഞിനെ തീയിലെറിയില്ല എന്ന് ഉറപ്പിച്ച് നിങ്ങൾ പറയുന്ന പോലെ അള്ളാഹുവിനെ അള്ളാഹുവിനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അള്ളാഹു എങ്ങനെയാണ് ശിക്ഷിക്കുന്നത്? അവിടെ നിന്ന് കയറി നിന്ന് ബാക്കിലൂടെ സ്ത്രീകൾക്ക് വരാൻ പ്രയാസമുണ്ട്, കുറച്ചൊന്നോട്ട് കയറി നിന്ന് കൊടുക്കണം. സംഘാടകർക്ക് വേണ്ടി അറിയിക്കുകയാണ്, നമ്മുടെ സ്റ്റേജിൻ്റെ വലതുഭാഗം. ഇമാം ബുഖാരി തങ്ങളും മറ്റു ഹദീസ് പണ്ഡിതന്മാരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഅറകത്തു ഹവാസിനിലാണ് നബി തങ്ങൾ ഈ കാര്യം പറയുന്നത്. അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു വലിയ കാരുണ്യവാനാണ്. ഇന്നല്ലാഹ അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹിൽ ഉമ്മി ബിവലദിഹാ. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ പറയുമായിരുന്നത്, വല്ലാഹി ലൗ ഖയ്യറനില്ലാഹു യൗമൽ ഖിയാമത്ത് ബൈന അൻ യുഹാസിബനി റബ്ബി ഔ തുഹാസിബനി ഉമ്മി ലഖൂലു ലാ യാ റബ്ബി ബൽ ഹാസിബനി അൻത ലിഅന്നക അർഹമു ബി മിൻ ഉമ്മി. മഹാത്മാക്കൾ പറയുമായിരുന്നു, നാളെ പരലോകത്തേക്ക് അള്ളാഹു വിചാരണക്ക് കൊണ്ടുവരുമ്പോൾ ആ സമയം അള്ളാഹുവിൻ്റെ വിചാരണ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. നമ്മളൊക്കെ അറിഞ്ഞും ബോധത്തിലും മനഃപൂർവവും ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ അള്ളാഹു നാളെ പരസ്യപ്പെടുത്തുകയും നമ്മെക്കൊണ്ട് വായിപ്പിക്കുകയും ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അള്ളാഹുമ്മ ജഅൽ ഹിസാബന അറദ, അള്ളാഹു നമ്മുടെ ഹിസാബ് രഹസ്യമായി ചെയ്യുന്നൊരു വിചാരണയായി മാറ്റിത്തരട്ടെ. അതിനാണ് അറള് എന്ന് പറയുന്നത്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളോട് പറയുമായിരുന്നു, നബിയെ ലൗ നൂഖിഷൽ ഹിസാബ് ഉദ്ദിബ്, അള്ളാഹു എങ്ങാനും കണിശമായി ഞങ്ങളെ ചോദ്യം ചെയ്താൽ ഞങ്ങൾ പെട്ടുപോകുമല്ലോ നബിയെ, ഞങ്ങൾ എങ്ങനെ നാളെ രക്ഷപ്പെടും? അപ്പോഴാണ് മുഅ്മിനായ മനുഷ്യനോട് യുദിനി റബ്ബു യുദിനീഹി റബ്ബു, അള്ളാഹു ഒരാളെ അരികത്തേക്ക് വിളിക്കുകയും 99 കണ്ണത്താ ദൂരത്തേക്ക് നീണ്ടു നിൽക്കുന്ന പേജുകളുള്ള 99 പേജുകളുള്ള സിജില് ഒരു ഗ്രന്ഥം നൽകുകയും ഭൂമിലോകത്ത് ചെയ്തു കൂട്ടിയതെല്ലാം അതിൽ രേഖയിലുണ്ട്. വളപട്ടിരുന്ന് ചെയ്തതുണ്ട്, ഗൾഫിലേക്ക് പോയപ്പോൾ ചെയ്തതുണ്ട്, ഇവിടുന്ന് ബാംഗ്ലൂരിൽ പോയപ്പോൾ ചെയ്തതുണ്ട്, നാട് വിട്ടു പോയപ്പോൾ ചെയ്തതുണ്ട്, പഠിക്കുന്ന കാലം പ്രായപൂർത്തി ആയയിടം മുതൽ കോളേജിൽ പഠിക്കുന്ന കാലം ചെയ്തു കൂട്ടിയ കുരുത്തക്കേടുകൾ എല്ലാം ചെറുതും വലുതുമായി അള്ളാഹു രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. എൻ്റെ മലക്കുകൾ നിന്നോട് അതിക്രമം ചെയ്ത് നീ ചെയ്യാത്തത് എഴുതി വച്ചിട്ടുണ്ടോ ഒന്ന് നോക്കുക എന്ന് പറയും. വായിച്ചു നോക്കും, ഇല്ല, ഇതൊക്കെ ഞാൻ ചെയ്തതാണ്. നീ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ എൻ്റെ മലക്കുകൾ എഴുതാതെ പോയിട്ടുണ്ടോ? ഇല്ല റബ്ബേ. ഞാനോ എൻ്റെ മലക്കുകളോ നിന്നോട് അനീതി ചെയ്തു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല റബ്ബേ. ഫയുദിനീഹി കനഫ, അള്ളാഹു അരികത്തേക്ക് വിളിച്ച് സത്യവിശ്വാസിയോട് ഈ പാപങ്ങളെല്ലാം വായിപ്പിച്ച് ചെയ്തു എന്ന് റബ്ബിൻ്റെ മുമ്പിൽ കൺഫസ് ചെയ്ത് സമ്മതിച്ച് അള്ളാഹു പറയും, ഗഫർതു ലക്, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. ഇതാണ് അറലു എന്ന് പറയുന്ന വിചാരണ. അള്ളാഹു നമ്മുടെ വിചാരണ അങ്ങനാക്കിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പൊതുജനങ്ങൾക്കിടയിൽ വായിക്കാതെ നമ്മോട് വായിക്കാൻ പറഞ്ഞ് എല്ലാം സമ്മതിച്ച് നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. അല്ലാഹുമ്മ ജഅൽ ഹിസാബന അറള. മഹന്മാർ പറയുന്നു, നാളെ പരലോകത്തെ വിചാരണ അള്ളാഹു എങ്ങാനും എന്നോട് പറയുകയാണെന്ന് സങ്കല്പിക്കുക. നിന്റെ വിചാരണ ഞാൻ ചെയ്യുന്നതിലേറെ നിനക്കിഷ്ടം നിൻ്റെ ഉമ്മ നിന്നെ വിചാരണ ചെയ്യലാണെങ്കിൽ നിന്റെ വിചാരണ നിൻ്റെ ഉമ്മയെ ഏൽപ്പിക്കാം, അത് വേണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ലാ യാ റബ്ബ്, വേണ്ട റബ്ബേ, ഹാസിബിനി അൻച,
നീ എന്നെ വിചാരണ ചെയ്താൽ മതി. കാരണം ലി അന്നക അർഹമു ബീ മിൻ ഉമ്മി, എൻ്റെ ഉമ്മാക്ക് എന്നോട് കാണിക്കാൻ കഴിയുന്ന കരുണയേക്കാൾ അള്ളാഹുവേ നിനക്ക് കരുണ ചെയ്യാൻ കഴിയുമല്ലോ എന്ന് ഞാൻ അള്ളാഹുവിനോട് പറയുമെന്ന്. മഹാന്മാരായ സ്വാലിഹീങ്ങൾ അള്ളാഹുവിൻ്റെ കരുണ അത്രമേൽ വലുതാണെന്ന് പഠിപ്പിക്കുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രായമേറിയ ഒരാൾ ഹബീബിൻ്റെ മുമ്പിലേക്ക് വരുന്നു. ആ മനുഷ്യൻ്റെ അവസ്ഥ കബുറ സിന്നുഹു, ഒരുപാട് പ്രായമായിട്ടുണ്ട്. റഖഅദുമുഹു, എല്ലുകൾ ദുർബലമാണ്. വഹ്ദൗദബലഹുറുഹു, അദ്ദേഹത്തിൻ്റെ പുറം വളഞ്ഞു കുനിഞ്ഞിട്ടുണ്ട്. വഷാബർസുഹു, തലയാകെ നിരച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ വരുന്നത് ഒരു വടി കുത്തിപ്പിടിച്ചാണ്, രണ്ട് കാലും ഒരു വടിയും. യംഷി അലാ സലാസ്, അങ്ങനെ കുനിഞ്ഞു വരുന്ന ഒരാളെ സങ്കല്പിച്ചു നോക്കൂ. നൂറോളം വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ മുതുകാകെ വളഞ്ഞിട്ടുണ്ട്, നിവർന്ന് നടക്കാൻ കഴിയില്ല. വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖ് അഫലാ യഅഖിലൂൻ. അല്ലാഹു ആർക്കെങ്കിലും ദീർഘായുസ് നൽകുകയാണെങ്കിൽ അവരുടെ മുതുക് ഞാൻ വളച്ചു കൊടുക്കുന്നുണ്ട്. അവരെ അല്ലാഹു ശാരീരിക പ്രകൃതത്തിൽ അല്ലാഹു മാറ്റം വരുത്തുന്നുണ്ട്. ആ മനുഷ്യൻ ഹബീബിൻ്റെ മുമ്പിലേക്ക് വന്നു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ഷെയ്ഖുൻ കബീർ, നല്ല പ്രായമുള്ള ഒരാൾ. ഖദ് സഖത ഹാജിബാഹു അലാ ഐനൈ, കണ്ണിൻ്റെ കൺപോളകൾ പോലും തുറക്കാൻ കഴിയാതെ വിധം കൺപോളകളുടെ ബലം നഷ്ടപ്പെട്ട് കൺപോളകൾ കണ്ണിലേക്ക് ചാഞ്ഞു നിൽക്കുകയും കണ്ണ് ഒരൽപ്പം മാത്രം തുറക്കാൻ കഴിയുന്ന വിധം കൺപോളകളുടെ ബലം പോലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരാൾ. ഇമാം ബുഖാരിയാണ് സംഭവം ഉദ്ധരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, അറായിത റജുലൻ, ഞാൻ ഒരാളെക്കുറിച്ച് ചോദിച്ചോട്ടെ നബിയേ. ദുനൂബ കുല്ലഹാ, ലോകത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ തെറ്റുകളും ചെയ്തു കഴിഞ്ഞ ഒരാൾ. അമില ദുനൂബ കുല്ലഹാ ഫലം യതുറുക് മിൻഹാ ഷൈആ, ചെയ്യാത്ത ഒരു തെറ്റുമില്ല നബിയേ, എല്ലാ തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ശേഷം മാ തറക ഹാജതൻ വലാ ദാജതൻ ഇല്ലാ അതാഹ, എന്നാലും തിന്മകളുടെ ഏതെല്ലാം സാഹചര്യങ്ങളുണ്ടോ അവിടെ പോയി എന്നാലും പോയിരിക്കുന്ന ഒരാൾ. പ്രായം 70 കഴിഞ്ഞു, 80 എന്നാലൊരു ഗാനമേളയുണ്ടെങ്കിൽ മുമ്പിൽ പോയിരിക്കുന്നുണ്ട്. പുതിയ സിനിമ ഇറങ്ങിയാൽ തിയേറ്ററിലേക്ക് തള്ളിക്കയറാൻ അയാളുണ്ട്. അങ്ങനെ ഇത്രയും കാലം തിന്മ ചെയ്തിട്ടും അത് നിർത്താതെ നടക്കുന്ന ഒരാൾ. ലോ കുസിമത് ഖതിഅതുഹു അലാ അഹ്ലിൽ അർളി ലവസിഅതുഹും, താൻ ചെയ്ത പാപങ്ങൾ ലോകത്തുണ്ട് നബിയേ. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഖദ് ഗഫറല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ കാലം അങ്ങനെയെല്ലാം തിന്മകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളതിന് ശേഷമല്ലേ മുസ്ലിമായത്, അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തന്നു. അപ്പം അദ്ദേഹം ഒന്നുകൂടെ ചോദിച്ചു, വഖുദുറാതി വഫുജുറാതി, നബിയേ ഞാൻ ഒരുപാട് ആളുകളെ പറ്റിച്ചവനാണ്, ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തവനാണ്. എൻ്റെ കഴിഞ്ഞ കാലത്ത് ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഖാല വഖുദുറാതുക വഫുജുറാതുക, നിങ്ങളുടെ എല്ലാ തിന്മകളും അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തന്നു എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ വടിയും കുത്തിപ്പിടിച്ച മനുഷ്യൻ ഇറങ്ങിപ്പോകുമ്പോൾ പറയുന്നുണ്ട്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 4 തവണ തക്ബീർ ചൊല്ലി, 4 അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമാ സിൽനാ നസ്മഉ തക്ബീറഹു ഹത്താ മദ റജുലു ബഈദാ, ആ മനുഷ്യൻ ദൂരെ നടന്ന് മറയുന്നവരെ അല്ലാഹുവേ നീ വലിയവനാണ്, നീ വലിയവനാണ്, ഈ പ്രായത്തിലും നീ എനിക്ക് മാപ്പ് തന്നല്ലേ എന്ന് അല്ലാഹു അക്ബർ ചൊല്ലി പോകുന്നത് ഞങ്ങൾ കണ്ടു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു.